അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു ഒരു ഡേ വന്നിരിക്കുകയാണ്. നാളെയാണ് നിങ്ങളുടെ കീമിൻ്റെ എക്സാം എന്ന് പറയുന്നത്, കേരള എഞ്ചിനീയറിംഗ് എക്സാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് ഓവറായിട്ട് ടെൻഷൻ അടിക്കുകയും ചെയ്യരുത്, അയ്യോ ഇത് ഭയങ്കരമാണല്ലോ എന്നൊന്നും വിചാരിച്ച് പോയിട്ടും കാര്യമില്ല. നമ്മളൊരു ഒരു സാധാ എക്സാം എഴുതാൻ പോകും, നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് എക്സാം ഒക്കെ എഴുതി തിരിച്ചു വരുന്നു എന്നുള്ള മൂഡിൽ പോയിക്കോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എക്സാമിന് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ഫ്രം ഹേർട്ട് ടു ഹേർട്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്ന് പറയണം എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോ പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, അതേപോലെ തന്നെ പേന, പിന്നെ ഒരു വാലിഡ് ഐ ഡി കാർഡ്, ഇതൊന്നും നിങ്ങൾ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് പോസ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ പോയി അത് എടുത്തു വെച്ചിട്ട് തിരിച്ചു വരൂ. നമുക്ക് ഇനിയും കാര്യം പറയേണ്ടതാണ്, അഡ്മിറ്റ് കാർഡ്, വാലിഡ് ഐ ഡി കാർഡ്, പിന്നെ പെൻ, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ നാളെ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. 9 മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എക്സാം സെന്ററിൽ, 10 മണിക്ക് എക്സാം തുടങ്ങും. അതിനു മുമ്പ് കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യണം, നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ പോയിരിക്കണം, വേറെ ആൾക്കാരുടെ സീറ്റിൽ പോയി ഇരിക്കരുത്. അങ്ങനെ അബദ്ധം പറ്റിയ ആളാണ് ഞാൻ. ജെയിമേ 2018 ഞാൻ വേറെ ആരുടെയോ സീറ്റിൽ പോയിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇൻവിജിലേറ്ററിനോട് ഞാൻ എൻ്റെ സീറ്റ് നമ്പർ നോക്കി പോവായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇൻവിജിലേറ്ററിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളി എന്റെ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ച് പുള്ളി ഒരു സൈഡിൽ നോക്കുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ആ മോനെ ഇതാ ഇവിടാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞല്ലേന്ന് വെച്ചാൽ ഞാനും പോയിരുന്നു. ഒരു എക്സാം തുടങ്ങിയ ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റേ സൈൻ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു ചേച്ചി വന്ന് സൈൻ ഇടിപ്പിക്കും, സൈൻ ഇടുന്ന പരിപാടി ഉണ്ട്. ഞാൻ ആ ചേച്ചി ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നീ അല്ലല്ലോ, ഞാനും ഞെട്ടി, ചേച്ചിയും ഞെട്ടി, സാറും ഞെട്ടി, ആകെ സീന്. പിന്നെ ഞാൻ പോയി എൻ്റെ ഒറിജിനൽ സീറ്റ് കണ്ടുപിടിച്ചിരുന്ന് ആകെ ചളവായി. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നില്ല, കാരണം അടുത്ത വർഷം നമുക്ക് എഴുതിയെടുത്ത് NIT കാലിക്കറ്റ് കയറാൻ പറ്റി. നിങ്ങൾക്ക് ആ ഒരു സീൻ ഉണ്ടാവരുത്, ഉണ്ടാവാതിരിക്കട്ടെ. കീമിന് അങ്ങനെ ഉണ്ടാവത്തില്ല, കാരണം റോൾ നമ്പരും പേരും അവരൊട്ടിക്കും. അത് വളരെ നല്ലൊരു സംഭവമാണ്, പേരൊട്ടിക്കും. അപ്പൊ നമുക്കറിയാം, പിന്നെ അതേപോലെ നമ്മുടെ അതേ പേരുള്ള വേറെ ആരെങ്കിലും നമ്മുടെ കൺഫ്യൂസ് ആയി പോയിരിക്കാനുള്ള ചാൻസും കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആദ്യം നിങ്ങൾ 9 മണിക്ക് അവിടെ എത്തുന്നു, 10 മണിക്ക് നിങ്ങൾ കയറിയിരിക്കുന്നു. അപ്പൊ തന്നെ ടീച്ചർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും, ഇത് സ്റ്റാർട്ട് ചെയ്യും. 2.5 മണിക്കൂർ എക്സാം, 12:30 ആകുമ്പോൾ ബ്രേക്ക്. ഈ ബ്രേക്ക് സമയത്ത് നിങ്ങൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക, ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫുഡ് അടിക്കാതെ നിൽക്കണ്ട. പ്രിഫറബിളി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നല്ലത്. നിങ്ങൾ അങ്ങനെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പൊ അടുത്ത പേപ്പർ എനിക്ക് തോന്നുന്നത് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 12:30 ബ്രേക്ക്, 1.5 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 2:45 അടുത്ത പേപ്പർ, മാത്സിന്റെ പേപ്പർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് ആക്രാന്തമുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെയ്ത പരിപാടിയാണ്, അല്ലാതെ സീല് പൊട്ടിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമുണ്ട്, ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറയും, ഓക്കെ ഇനി സീല് പൊട്ടിച്ചോളൂ എന്ന് പറയുമ്പോഴാണ് നമ്മളത് സീല് പൊട്ടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കേണ്ടത്. ഞാൻ മാത്സ് ഒക്കെ അറ്റാക്കിംഗ് മോഡിൽ നമുക്ക് മാക്സിമം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, സീല് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഇതൊന്ന് തുറന്നു നോക്കി ഒരു ക്വസ്റ്റ്യൻ കണ്ട് അതൊന്ന് സോൾവ് ചെയ്ത് വെച്ച്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ആ ടീച്ചർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു സംശയഭാവത്തിൽ. ഓക്കെ, നമ്മളെന്താ തീവ്രവാദം വല്ലതും കാണിച്ചു, ഒന്നും ചെയ്തില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു ഇത് നോക്കിയെന്നല്ലേ ഉള്ളൂ, എന്താ ടീച്ചർ അങ്ങനെയൊക്കെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ പക്ഷെ നമ്മളത് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങനെ ഓവർ സ്മാർട്ട് കളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്തൊരു ചെറിയൊരു കഥ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പൊ അതും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കൂളായിട്ട് വിജയശ്രീ ലാളിതന്മാരായിട്ട് ഇറങ്ങി വരും. നമ്മൾ വൃത്തിയായിട്ട് എഴുതിയാലും ഇല്ലെങ്കിലും, കാരണം കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് പിന്നെ നമ്മൾ ആലോചിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, OMR ഫില്ല് ചെയ്യുന്നതാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ കൃത്യമായിട്ട് OMR ഫില്ല് ചെയ്യുക. നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം തന്നെ അവിടെ വേണം. നിങ്ങളല്ലാതെ 2 എന്നുള്ളതിന് വരെ 5 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകെ സീനായി. പിന്നെ ടീച്ചർ നിങ്ങളെ വഴക്ക് പറയും, ഇത്രയും ബോധമില്ലാതെ നീയാണോ വന്ന് കീം എഴുതുന്നതെന്ന് ചോദിക്കും. വെറുതെ എന്തിന് നമ്മൾ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുന്നത്? ചിലപ്പോൾ നമ്മളെല്ലാം പഠിച്ച് നമ്മൾ ടോപ്പറായിരിക്കും, OMR തെറ്റിച്ചു കഴിഞ്ഞാൽ ആകെ പണി പാടില്ലേ. അവർ വേറെ ചിലപ്പോൾ തരുമായിരിക്കും, ആ കുറച്ച് അയ്യെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ OMR ഷീറ്റ് തരുമായിരിക്കും. പക്ഷെ നമ്മുടെ മെന്റൽ ഒരു ഫ്ലോ, ഒരു റിതമിനെ അത് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സൂപ്പറായിട്ട് നിങ്ങളുടെ ബ്രെയിൻ അതിനകത്ത് തന്നെ ആയിരിക്കണം ഉള്ളത്, അല്ലാതെ വായി നോക്കി ഇരിക്കരുത് OMR ഫില്ല് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി OMR ഫില്ല് ചെയ്യുമ്പോൾ. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ OMR കീറി കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട് അവസാനം. അപ്പൊ കീറുമ്പോൾ വൃത്തിയായിട്ട് കയറണം. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇൻവിജിലേറ്ററിനോട് പറഞ്ഞാൽ മതി, എനിക്ക് കീറാൻ അറിയത്തില്ല സാറേ, ഒന്ന് കീറി തരുമെന്ന് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. ഓക്കെ, അപ്പൊ നിങ്ങളത് വൃത്തിക്ക് അത് ചെയ്യണം, അതിനകത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാവരുത്. QR കോഡിന്റെ ഒരു ഭാഗം കൊണ്ട് അത് കീറി പോവാതെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അത്. ഓക്കെ,
അപ്പോ ഇന്നിനിയിപ്പോ സമയം വളരെ കുറവാണ്. ഞാൻ 7 മണിക്കാണ് ഈ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇനിയിപ്പോ ഇന്ന് പഠിക്കാനൊന്നും നിക്കണ്ട, നിങ്ങൾ റിലാക്സ് ചെയ്യൂ, വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കൂ, നാളത്തെ യാത്ര പ്ലാൻ ചെയ്യൂ, എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, എത്ര മണിക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കൂ. കൃത്യമായിട്ട് എത്തണം. നമ്മള് എക്സാം തുടങ്ങിയിട്ട് അരമണിക്കൂറിന് ശേഷം വരെ മാത്രമേ എൻട്രി ഉള്ളൂ. അതായത് 10 മണിക്ക് തുടങ്ങുന്ന എക്സാമിന് 10:30 വരെ നിങ്ങൾക്ക് ഹാളിൽ കയറാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കരുത്, നമ്മുടെ സമയമാണ്, നമ്മളാണ് അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിങ് വളരെ ഭയങ്കരമായിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും ഇടരുത്. ലൈറ്റായിട്ട് ഡ്രസ്സ് ചെയ്തു പോവാം. ഭയങ്കരമായ ചൂടാണ്, നിങ്ങൾ വെന്തുരുകുന്ന ടൈപ്പിലുള്ള ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഒഴിവാക്കുക, ലൈറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക. അപ്പം വലിയ റേഡിയേഷൻ അടിക്കൂല, നിങ്ങൾ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂളായിട്ടിരുന്ന് എഴുതാം. ഓക്കെ, അതൊക്കെയാണ് ഡ്രസ് കോഡിനെ കുറിച്ച് പറയാനുള്ളത്. അവരൊന്നും ഡ്രസ് കോഡൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഇതുവരെ, കീമിൻ്റെ അതോറിറ്റീസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. വാച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം, സ്മാർട്ട് വാച്ച് ഉപയോഗിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. അനലോഗ് വാച്ചസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ വേറെന്താണ്, പിന്നെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മുടെ ചാനലിൻ്റെ ഒപ്പം നിന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മെസ്സേജാണ്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നിങ്ങളുടെ ഒന്നോ രണ്ടോ, നിങ്ങളുടെ അല്ല, എൻ്റെ ചാനലിലുള്ള ഒരു 4-5 വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക, എങ്ങനെയാണ് ഇത് അപ്രൂവ് ചെയ്യേണ്ടത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് മാത്തമാറ്റിക്സ് ആയാലും ഫിസിക്സ് ആയാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഗസ് ചെയ്യാം, എങ്ങനെ ആൻസർ കൊണ്ടുവരാം എന്നതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ഒപ്പം ഇമ്പോർട്ടൻ്റ് ആണ് അറിയാത്തത് ലീവ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് വെറുതെ നമുക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം അത് നമുക്ക് അറിയാമോ നോക്കും, അത് ചെയ്യാൻ നോക്കും. കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ ട്രിക്സ് വെച്ചിട്ട് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കും. പിന്നെയും അപ്പോഴും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ആവാൻ നല്ല ചാൻസ് ഉണ്ട്, എൻ്റെ മനസ്സ് അത് പറയുന്നു എന്ന് തോന്നിയാൽ മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വിടു. കീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലെ 2 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ഇരിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കൂല, ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. അപ്പം നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ വെരി ഗുഡ്, ഉടായ്പ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ വെരി വെരി ഗുഡ്. അതുമല്ല നിങ്ങളുടെ ഒരു കൺവിക്ഷൻ ഉണ്ട് ഇത് ശരിയാവാം ഇത് ആയിരിക്കണം, രണ്ട് ഓപ്ഷൻ തമ്മിലാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. കാരണം 50% ചാൻസ് ഉണ്ട് അത് ശരിയാവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ട് ഓപ്ഷൻസ് ഒക്കെ തമ്മിലാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നൊരു ഓപ്ഷനായിട്ട് മുന്നോട്ട് പോവുക. അല്ലാത്തത് തീർച്ചയായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ കൂളായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, മെൻ്റലി പ്രിപ്പയർഡായിട്ട് നമ്മൾ പോകുന്നു. പ്രശ്നങ്ങളൊന്നും നാളെ ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ വളരെ കാം ആൻഡ് കൂളായിട്ട് നാളത്തെ എക്സാം എഴുതുന്നു, വിജയിക്കുന്നു, വരുന്നു, നമ്മുടെ പവറ് കാണിക്കുന്നു. അതാവട്ടെ നമ്മുടെ ഒരു ലക്ഷ്യം, അതാവട്ടെ നമ്മുടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ റിസൾട്ടൊക്കെ സൂപ്പർ ആവട്ടെ. അപ്പൊ നാളത്തെ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെയും എൻ്റെയും പേരിൽ ഓൾ ദി വെരി 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 ബെസ്റ്റ്. നിങ്ങൾ തകർക്കും, നിങ്ങൾ അടിപൊളിയാക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ എടുത്തു വെച്ചില്ലെങ്കിൽ ഒന്ന് എടുത്തു വെക്കട്ടെ, അഡ്മിറ്റ് കാർഡ്, പേന, ഹാൾ ടിക്കറ്റ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എടുത്തു വയ്ക്കുന്നു, കൂളായിട്ട് പോകുന്നു, നാളത്തെ എക്സാം അടിച്ചെടുക്കുന്നു. അപ്പോൾ അത്രേ വേണ്ടു. നമ്മുടെ ചാനലിൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും, 24/7 എപ്പോഴും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും വീണ്ടും അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പോയി തകർക്ക്, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്, ബൈ.